ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ചാപ്റ്റർ വൺ സെറ്റ്സിൽ എക്സൈസ് വൺ പോയിന്റ് ടൂല് ക്വസ്റ്റ്യൻ നമ്പർ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ അതായത് നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ സെറ്റുകളാണ് ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് എന്ന് പറയും അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിന് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും തിട്ടപ്പെടുത്താൻ പറ്റാത്തതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും ഫസ്റ്റ് വണ് ദ സെറ്റ് ഓഫ് മന്ത് ഓഫ് എ ഇയർ ഒരു മാസ ഒരു വർഷത്തിലെ മാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മാസം ഒരു വർഷത്തിലെ മാസങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് അപ്പോൾ ഇത് എണ്ണീ തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ലേ അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാം ഇനി രണ്ടാമത്തത് വൺ ടു ത്രീ എക്സെട്രാ എന്നാണ് പറയുന്നത് വൺ ടു എന്ന് പറഞ്ഞാണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അതിൻ്റെ ഒരു അവസാനം നമുക്ക് തന്നിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പറിന് ഒരു അവസാനമല്ല അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവാണ് അനന്തമാണെന്നൊക്കെ പറയും മലയാളത്തിൽ അപ്പോൾ ഈ സെറ്റ് എന്താണ് ഇൻഫിനിറ്റ് സെറ്റാണ് ഓക്കെ ഇനി മൂന്നാമത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോയിട്ട് തൊണ്ണൂറ്റൊമ്പത് ലാസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട് നൂറ് അഥവാ ഒന്ന് മുതൽ നൂറ് വരെ എന്ന് അതിൽ പറയുന്നുണ്ട് ഒന്ന് മുതൽ നൂറ് വരെ എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പൊ ഇതെന്താണ് ലാസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങും തന്നിട്ടുണ്ട് എൻഡിങ്ങും തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്കിത് തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് countable ആണ് അപ്പൊ ഇതെന്താണ് ഫൈനൈറ്റ് ആണ് അഥവാ ഹൺഡ്രഡ് നാച്ചുറൽ നമ്പർ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് ഫൈനൈറ്റ് ആണ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ഹൺഡ്രഡിനേക്കാൾ വലുതായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നാണ് പറയുന്നത് എല്ലാ നാച്ചുറൽ നമ്പറും ഇൻ്റീജേഴ്സാണ് അപ്പൊ ഹൺഡ്രഡിന്റെ മുകളിലോട്ടുള്ള എല്ലാ നമ്പറുകളും ഇൻറ്റീജറിൽ പെടും ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നൂറിന്റെ മുകളിലോട്ടുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും ഇൻറ്റിജേഴ്സും അഥവാ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് അങ്ങനെ അങ്ങനെ പോകും അതിനൊരു അവസാനം ഉണ്ടോ ഇല്ല എൻഡിങ് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല സോ ഇത് അതുകൊണ്ട് ഇതും എന്താണ് ഇൻഫിനിറ്റ് ആണ് ഇനി ദ സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദാൻ നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ താഴെയുള്ള പ്രൈം നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ട് അല്ലെ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടെന്നാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് ടു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പിന്നെ മൂന്ന് അഞ്ച് ഏഴ് ഏഴ് കഴിഞ്ഞ പിന്നെ പതിനൊന്ന് പതിമൂന്ന് പിന്നെ പതിനേഴ് പത്തൊമ്പത് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ് രണ്ട് ഫാക്ടറുള്ള നമ്പറിനെയാണ് പ്രൈം നമ്പറാണ് അതൊന്നുമല്ലപ്പോൾ നമ്മളുടെ പ്രശ്നം ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നാണ് ചോദ്യം അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിൽ താഴെയുള്ള പ്രൈം നമ്പറുകൾ എന്ന് പറയുമ്പോൾ അത് ഫൈനൈറ്റ് അല്ലേ തൊണ്ണൂറ്റി ഒമ്പതിന്റെ മേലൊക്കെ വേണ്ടല്ലോ അപ്പോൾ അതിനൊരു ബോർഡർ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് അതെന്താണ് ആണ് ഓക്കെ ഇതാണ് ഫൈനൈറ്റും ട്ടോ അല്ലെങ്കിൽ ഇൻഫൈനേറ്റ് എന്ന് പറയും തിട്ടപ്പെടുത്താൻ പറ്റാത്തത്